നമസ്കാരം. മാക് ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അൽഫോൺസ്. ഇന്നത്തെ വാർത്തകളിലേക്ക്. തൃശൂർ അതിരൂപതയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ മരണപ്പെട്ടത് 6 വൈദികർ. COVID-19 രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസത്തിനിടെ തൃശൂർ അതിരൂപതയിൽ മരണപ്പെട്ടത് 6 വൈദികരാണ്. അതിരൂപതയുടെ അജപാലന ശുശ്രൂഷകളിൽ സജീവമായി സേവനമനുഷ്ഠിച്ച ശേഷം സെയിന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന വയോധിക വൈദികരാണ് രോഗബാധയെ തുടർന്ന് മരണമടഞ്ഞിരിക്കുന്നത്. ഫാദർ ജോർജ് ചിറമേൽ, ഫാദർ ജേക്കബ് തൈക്കാട്ടിൽ, ഫാദർ ജേക്കബ് ചെറയത്ത്, ഫാദർ ജോസ് തെക്കേക്കര, ഫാദർ ബെർണാർഡ് തട്ടിൽ, മോൺസിനിയോർ ജോർജ് അക്കര എന്നീ വൈദികരാണ് ഈ ദിവസങ്ങളിൽ മരണമടഞ്ഞത്. പ്രീസ്റ്റ് ഹോമിൽ സേവനം ചെയ്യുന്ന വ്യക്തിയിൽ നിന്നാണ് കോവിഡ് വ്യാപനം ഉണ്ടായത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കിടയിലാണ് വൈദികരെ കോവിഡ് ബാധിച്ചത്. ഇടത് ജനാധിപത്യ മുന്നണിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായി KCBC. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടത് ജനാധിപത്യ മുന്നണിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായി KCBC. കേരളത്തിന്റെ ചരിത്രത്തിൽ 4 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു മുന്നണി തുടർച്ചയായി ഭരണത്തിലേക്ക് കടന്നുവരുന്നത്. ന്യൂനപക്ഷ സമൂഹങ്ങളെ പക്ഷപാതരഹിതമായി പരിഗണിക്കാൻ മുന്നണികൾ തയ്യാറാകണമെന്ന പാഠവും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ജനപ്രതിനിധികളും അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് നീതി പുലർത്തി ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇടവരട്ടെയെന്നും KCBC വക്താവ് ഫാദർ ജേക്കബ് ജി പാലയ്ക്കാപ്പിള്ളി പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്തു.